അപ്പോൾ സ്കൂളൊക്കെ അടച്ചിട്ടിരിക്കുമല്ലേ ഇവിടെ വെക്കേഷൻ ആണ് കേട്ടോ രണ്ട് മൂന്നാഴ്ച ആണ് അപ്പോൾ പിള്ളേർക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വശത്തുകൊണ്ടിരിക്കും അപ്പോൾ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പോൾ ഒരു കുഞ്ഞ് ചെറുകടിയായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നത് നമുക്ക് വീട്ടിലുള്ള അത്യാവശ്യ സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം ദിയാവിലി കണ്ടോ ഈ അവൽ ഞാൻ നേരത്തെ വറുത്ത് വെച്ചതാണ് ഞാൻ അവൽ മേടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വറുത്ത് ടിന്നിലാക്കി വെക്കും അപ്പോൾ എത്ര ദിവസം വേണമെങ്കിലും ഒരു കേടും വരാതെ നമുക്ക് ഇങ്ങനെ ഇരുന്നോളും കേട്ടോ നേരെ കൊണ്ടുവന്ന പാക്കറ്റോട് കൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി ഒരു കാറച്ച മണമൊക്കെ വരും ഇങ്ങനെ വെക്കുവാണെങ്കിൽ എത്ര ദിവസം വേണേലും ഇരുന്നോളും അപ്പോൾ അത് നന്നായിട്ട് വറുത്ത് വെച്ചതുകൊണ്ട് കണ്ടല്ലോ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ ഇതാക്കി കഴിയുമ്പോൾ ഉണ്ടോ അങ്ങനെ ആക്കി കഴിയുമ്പോൾ തന്നെ നല്ല കറമുറ കറുമുറൊന്ന് പൊടിയുന്നുണ്ട് കേട്ടോ ചിപ്സ് പൊടിയും പോലെ നന്നായിട്ട് പൊടിയുന്നുണ്ട് ആ അപ്പോൾ നന്നായിട്ട് വറുത്ത് വെച്ച അവലാണ് കേട്ടോ അത് ഞാനൊന്ന് മാറ്റി വെച്ചു ഇത് ഞാൻ കുറച്ച് ശർക്കര എടുക്കുന്നുണ്ട് ശർക്കരന്ന് നമുക്കൊന്ന് പാനീയമാക്കി എടുക്കാം പിന്നെ നമ്മുടെ ഈ അവൽ കൂടാതെ നമ്മൾ ഈ ചോറ് വയ്ക്കുന്ന കുത്തരിയില്ലേ അത് നന്നായിട്ട് ഒരുവിധം കുതിർത്തെടുത്ത് കഴുകി വാരി വെള്ളം വറന്ന് നന്നായിട്ട് വറുത്ത് പൊടിച്ചെടുത്താലും ഇതാ ഇതുപോലത്തെ പലഹാരം ഉണ്ടാക്കാം കേട്ടോ അരി ഉണ്ട പോലെ ഞാൻ അങ്ങനെയും ഉണ്ടാക്കാറുണ്ട് അത് വെച്ച് അവല് വെച്ചും ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ഇതേപോലത്തെ ഉണ്ടാക്കാം ചെരുവൊക്കെ ഒരേ രീതിയിൽ തന്നെ അവലിന് പകരം അരി വറുത്ത് പൊടിച്ചതാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്താ ശർക്കരപ്പാനി ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കരടൊക്കെ കളയാൻ വേണ്ടി അതിനകത്തേക്ക് കുറച്ച് ബദാമോ ക്യാഷ്നട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം കേട്ടോ അതുകൂടെ അതിൻ്റെ കൂടത്തിൽ ഒന്ന് കടിക്കാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കുമല്ലോ ഞാൻ അവല് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും പൊടിഞ്ഞു പോകേണ്ട ഒന്നൊന്ന് കറക്കി മിക്സിയിലിട്ടൊന്ന് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇത് നന്നായിട്ടൊന്ന് എന്താണ്ടോ ഇതുപോലെ ഇളക്കി നല്ല ഇതാക്കി എടുക്കും ഒരുപാട് ഉണങ്ങി പോരുത് നമുക്ക് ഉരുട്ടി എടുക്കേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ഉരുട്ടി കിട്ടുക അല്ല അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഉണങ്ങി നമ്മൾ നോക്കണം പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ അവർക്ക് ചായയുടെ കൂടെ കഴിക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ദിവസം ഒരേപോലെ തന്നെ ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഉരുട്ടി തന്നെ ഒരു ബോൾ പോലെ കൊടുക്കണമെന്നുമില്ല കേട്ടോ ഇതുപോലെ ഇളക്കി നമ്മളൊരു ചെറിയ ബൗളിൽ ഇട്ട് ഒരു സ്പൂൺ ഇട്ട് കൊടുത്താൽ കഴിക്കാനും ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയും ചെയ്യാം പിന്നെ ഇത് അവൽ വിളയിച്ചതുപോലെ ഇരിക്കും അന്ന് അവൽ ഒന്ന് പൊടിച്ചെടുത്ത് അതൊരു ടേസ്റ്റായിരിക്കും അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഞാനൊരു വെറൈറ്റി ഒരു വ്യത്യാസം വന്നോട്ടെ എന്നോർത്ത് ഇങ്ങനെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല അരി വെച്ചും ഇതുപോലെ അരി ഉണ്ട് ഉണ്ടാക്കുമ്പോഴും ഉരുട്ടി എടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഉരുട്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ടുള്ള നല്ല സ്വാദിഷ്ടമായ ഒരു പലഹാരം റെഡിയായി കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പിന്നെ ഇത് നമ്മൾ വിളയിക്കുന്ന സമയത്ത് കുറച്ച് നെയ്യൊക്കെ ചേർക്കുവാണെങ്കിൽ ടേസ്റ്റ് കൂടും കേട്ടോ ഞാൻ നെയ്യൊന്നും ചേർത്തില്ല പെട്ടെന്ന് പിള്ളേർ വൈകുന്നേരം വിശക്കുക എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തതാണ് ചില സമയത്തൊക്കെ ഞാൻ നെയ്യും ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ ശർക്കര തേങ്ങയൊക്കെ വിളയിച്ച സമയത്ത് അങ്ങനെ ചെയ്യാറുണ്ട് ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ നമ്മുടെ കയ്യിൽ എപ്പോഴും നെയ്യൊക്കെ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതൊന്നും ഇല്ലാത്ത സാ ഇല്ലാതിരിക്കുമ്പോഴും എങ്ങനെയാണ് അറിയണ്ടേ അതുകൊണ്ട് ഞാൻ നെയ്യൊന്നും ഇടാതെ സാധാരണ രീതിയിലുള്ളത് വെച്ചിട്ടുണ്ടാക്കി കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയണം കൂട്ടത്തിൽ ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയി വരാം ബാ